Good morning, children. Welcome to Rani's English classes. Good morning, children. In this video, I'll help you learn the activity 5 of unit 1 in class 5 English textbook. അപ്പം കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ആക്ടിവിറ്റി 5 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ പ്രൊനൗൺസിനെ കുറിച്ചാണ്. ആൻഡ് ഇൻ മൈ പ്രീവിയസ് വീഡിയോസ് ഐ ഹവ് ഓൾറെഡി എക്സ്പ്ലെയിൻ ടു യു ആൻഡ് ഗിവൻ യു ദ ക്വസ്റ്റൻ ആൻസേഴ്സ് ന്യൂ വേർഡ്സ് ആൻഡ് മീനിങ്സ് ആൻഡ് ഓഫ് ഓൾ ദ ലെസൺസ് ഇൻ ദ യൂണിറ്റ് 1 ദ മിറർ. ഇൻ മൈ ലാസ്റ്റ് വീഡിയോ ഐ ഹാഡ് ടേക്കൻ എ ക്ലാസ് ഓൺ ആക്ടിവിറ്റി 3 ദാറ്റ് ഈസ് അബൌട്ട് കൺജങ്ഷൻ. ആൻഡ് എന്ന് പറഞ്ഞ കൺജങ്ഷനിലെ ഒരു വേർഡ് ആൻഡ് ആണ് നമ്മൾ അവിടെ പഠിച്ചത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ വിൽ ലേൺ അബൌട്ട് പ്രോനൗൺസ് ഇൻ ആക്ടിവിറ്റി 5. ആക്ടിവിറ്റി 4 ഓൾറെഡി ഇങ്ങനെ ദ മിററിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ആക്ടിവിറ്റി 5. ലുക്ക് അറ്റ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് ഫ്രം ദ സ്റ്റോറി. ഓ മൈ ഫാദർ, ഹി ഹാഡ് നെവർ സീൻ ഹിസ് ഓൺ ഫേസ് ബിഫോർ. ഇപ്പം ദ അണ്ടർലൈൻ വേർഡ്സ് ഷോ ownership or relationship. Look at the second sentence. That's, oh my father. My is the underlined word. And in the next sentence, he had never seen his own face before. Here, his is the underlined word. But ee myum hisum okke, we can call them as pronouns in English. English the pronouns il thanne ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതായത് ഒരു ബന്ധത്തിനെ അല്ലെങ്കിൽ ഒരു ഉടമസ്ഥതയെ കാണിക്കുന്നതിനുള്ള ഓണർഷിപ്പ് റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന പ്രോണൗൺസായിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ് മൈ അല്ലെങ്കിൽ ഹിസ്. വാട്ട് ആർ പ്രോണൗൺസ്? പ്രോണൗൺസ് ആർ വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺസ്. ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? എക്സാമ്പിൾസ് ആർ ഐ, യു, ഹി, ഷി ആർ കോൾഡ് പ്രോണൗൺസ്. ഐ തിങ്ക് യു മൈറ്റ് ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ദിസ് pronouns like I, you, he and she in your 4th standard. So I'm just giving you a recap. ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. ഇങ്ങനെയുള്ള അതായത് നൗണിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്ന വേർഡ്സിനെയാണ് നമ്മൾ പ്രോണൗൺസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് വി ക്യാൻ സീ സം എക്സാമ്പിൾസ്. രാജു ഈസ് ഇൻ ഡൽഹി. രാജു വിൽ കം ടുമോറോ. അപ്പോൾ ഇവിടുത്തെ നൗൺ ആരാണ്? രാജു ഈസ് ഇൻ ഡൽഹി. രാജുവും ഡൽഹിയും നൗൺസ് ആണ്. നമുക്കിവിടെ രാജു എന്ന് പറയുന്ന നൗണിനെ നമുക്കൊന്ന് പ്രോണൗണായിട്ട് നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാം. നോക്കിക്കേ, രാജു ഈസ് ഇൻ ഡൽഹി, രാജു വിൽ കം ടുമോറോ. അപ്പോൾ അണ്ടർലൈൻ വേർഡ് ആയിട്ടുള്ള രാജുവിനെ നമുക്ക് മാറ്റി ഹീ വിൽ കം ടുമോറോ എന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ രാജുവിന് പകരം യു ക്യാൻ യൂസ് ദ വേർഡ് ഹീ. ഇപ്പം ഒരു ലേഡി ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അവിടെ രാജുവിന് ഹീക്ക് പകരം യു ക്യാൻ യൂസ് ദ പ്രോണൗൺ ഷീ. ഇനി അടുത്തത്, ദിസ് ഡ്രസ് ഈസ് നൈസ്, ദിസ് ഹാസ് ഫ്ലവർ പ്രിൻസ്. അപ്പം ഇവിടെ പറയുന്നത് ദിസ് ഡ്രസ് ഈസ് നൈസ്, ദിസ് ഹാസ് ഫ്ലവർ പ്രിൻസ്. അപ്പം ഈ ദിസ് ദിസ് എന്നുള്ളത് നമുക്ക് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യുന്നതിന് പകരം ദിസിന് പകരം നമുക്ക് യു ക്യാൻ യൂസ് ദ പ്രോണൗൺ ഇറ്റ്. ദിസ് ഡ്രസ് ഈസ് നൈസ്, ഇറ്റ് ഹാസ് ഫ്ലവർ പ്രിൻസ്. ഇനി അടുത്തത്, അപ്പം ഇറ്റ് ഒരു പ്രോണൗൺ ആണ്. ഇനി തേർഡ് വൺ, മേരി ആൻഡ് രാജു വെന്റ് ടു മാർക്കറ്റ്. മേരി ആൻഡ് രാജു ഏറ്റ് ഐസ്ക്രീംസ്. അപ്പോൾ ഈ മേരി ആൻഡ് രാജു എന്ന് പറയുന്ന നൗൺസ് നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അത് തന്നെ പറയുന്നതിന് പകരം പ്രോണൗൺസ് യൂസ് ചെയ്ത് നമുക്കതിനെ സെൻറ്റൻസ് നമുക്ക് ഷോർട്ടൺ ചെയ്യാം. എങ്ങനെ? മേരി ആൻഡ് രാജു വെൻ ടു മാർക്കറ്റ്, ദേ ഏറ്റ് ഐസ്ക്രീംസ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് മേരി ആൻഡ് രാജു യു ക്യാൻ യൂസ് ദ പ്രോണൗൺ ദേ. ഇനി അതുപോലെ തന്നെ പ്രോണൗൺസ് ഈ മേൽ പറഞ്ഞ പ്രോണൗൺസ് അല്ലാതെ പ്രോണൗൺസ് ലൈക്ക് ഹീസ്, ഹർ, ദേർ, അവർ, മൈ എക്സെട്ര ഷോ റിലേഷൻഷിപ്പ് ഓർ ownership. We can read an example. Look at the girl at the sweets counter. Her name is Vismaya. Appam her name is Vismaya ennu parayumba endu paraya avalude peru Vismaya. Appa avalude ennu parayumba avadte oru ownership niyana kaanikkune ava aa girlinte peru Vismaya. Ini adutha, do you know who was at the toys counter? Toys counter il nikkana aaranu ariyo? His name is Varun. Appa aa boyude peru വരുൺ എന്നാണെന്ന് കാണിക്കാൻ അവൻ്റെ പേര്, അപ്പം അവൻ്റെ എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ ഹിസ് യൂസ് ചെയ്യുക. ഹു ആർ ദ വൺസ് അറ്റ് ദ ബുക്സ് കൗണ്ടർ? ദർ നെയിംസ് ആർ ഫാസിൽ, ആർ അമൽ ആൻഡ് അമല. അപ്പോൾ ആരാണ് ബുക്സ് കൗണ്ടറിലുള്ളത്? അവരുടെ പേര്. അവരുടെ എന്ന് പറയുന്നതിനാണ് നമുക്ക് ദർ എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ അവരുടെ പേര്, അപ്പം ദർ നെയിംസ് ആർ ഫാസിൽ ആൻഡ് അമല. അപ്പം ഇതെല്ലാം ഒരു ഓണർഷിപ്പാണ് കാണിക്കുക. ഇനി അടുത്ത് നോക്കിക്കേ,
My sweets counter has the biggest sales, says Vismaya. എൻ്റെ സ്വീറ്റ്സ് കൗണ്ടറിലാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ളതെന്ന് ആര് പറയുന്നു? വിസ്മയ. അപ്പോൾ എൻ്റെ സ്വീറ്റ്സ് കൗണ്ടർ, മൈ സ്വീറ്റ്സ് കൗണ്ടർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഓൾസോ ഷോസ് എൻ ഓണർഷിപ്പ്. ഇനി അവർ ബുക്സ് കൗണ്ടർ ഈസ് വിസിറ്റഡ് ബൈ മെനി സ്റ്റുഡൻസ്. അപ്പോൾ അവർ ഞങ്ങളുടെ, അപ്പോൾ ഞങ്ങളുടെ ബുക്സ് കൗണ്ടർ, അപ്പോൾ എൻ്റെ എന്ന് പറയുന്നതിന് പകരം മൈ എന്ന് പറയുന്നതിൻ്റെ പ്ലൂറലായിട്ട് നമുക്ക് അവർ യൂസ് ചെയ്യാം. അപ്പോൾ അവർ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അവർ എന്ന് പറയാം. ഇനി ഹൂ ഇസ് ദ റിയൽ ഓണർ ഓഫ് ദ ഷോപ്പ്? ഓൾ ദ ചിൽഡ്രൻ ഓഫ് ദ സ്കൂൾ ആർ ഇറ്റ്സ് ഓണേഴ്സ്. അപ്പോൾ ഇറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓണേഴ്സ്. അപ്പോൾ അതിൻ്റെ എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെയും ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഓണർഷിപ്പാണ് അവിടെ വരുന്നത്. ഓൾ ദ ചിൽഡ്രൻ ഓഫ് ദ സ്കൂൾ ആർ ഇറ്റ്സ് ഓണേഴ്സ്. അപ്പം ഷോപ്പിൻ്റെ റിയൽ ഓണർ ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അതിൻ്റെ ഓണർ എല്ലാ സ്കൂളിലെ എല്ലാ കുട്ടികളുമാണ്. അപ്പം ഇറ്റ്സ് ഓണേഴ്സ്. ഇറ്റ് ഈസ് ദെയർ കോപ്പറേറ്റീവ് സ്റ്റോർ. ദെയർ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ. അപ്പം ഈ സ്കൂളിലുള്ള എല്ലാ കുട്ടികളുടെയും കൂടി ഉള്ള കോപ്പറേറ്റീവ് സ്റ്റോറാണിത്. അപ്പം ഇറ്റ് ഈസ് ദെയർ കോപ്പറേറ്റീവ് സ്റ്റോർ. അപ്പം അവരുടെ കോപ്പറേറ്റീവ് സ്റ്റോർ. അവിടെയും ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഉടമസ്ഥതയാണ് കാണിക്കുന്നത്. യു ക്യാൻ ഓൾസോ സ്റ്റാർട്ട് യുവർ ഓൺ ഷോപ്സ് ഇൻ യുവർ സ്കൂൾസ്. നിങ്ങൾക്കും നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങളുടെ തന്നെ കടകൾ ഓപ്പൺ ചെയ്യാം. യു ക്യാൻ ഓൾസോ സ്റ്റാർട്ട് യുവർ ഓൺ ഷോപ്സ് നിങ്ങളുടെ തന്നെ ഷോപ്പ് ഇൻ യുവർ സ്കൂൾസ് നിങ്ങളുടെ സ്കൂൾസിൽ. അപ്പോൾ യുവർ എന്ന് പറയുന്നതും ഒരു ബന്ധത്തെ കാണിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ഹർ ഹീസ് ദർ മൈ അവർ ഇറ്റ്സ് യുവർ ഇതെല്ലാം ഓണർഷിപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന പ്രോണൗൺസ് ആണ്. നൗ വിൽ സീ എൻ എക്സസൈസ് ഇൻ ദ ആക്ടിവിറ്റി 5. Fill in the blanks with the suitable words on the box. See the words they have given: his, her, their, my, our, your. Itra thannittunde. But let's read the passage and fill in the blanks with the appropriate pronouns. Okay. Manu said, Mom, I'm going to wash dash hands. A dash in the blanks in avadetha veriya. Mom, I am going to wash dash hands. Njan എൻ്റെ കൈ കഴുകാൻ പോവുകയാണെന്നല്ലേ പറയാൻ പറയുന്നുള്ളൂ. അല്ല, ഞാൻ അവൻ്റെ കൈ കഴുകാൻ പോവാണെന്ന് പറയില്ലല്ലോ അല്ലേ. എൻ്റെ കൈ. മോം, ഐ എം ഗോയിങ് ടു വാഷ് മൈ ഹാൻഡ്സ്. അപ്പോൾ അവിടെ നമുക്ക് വരേണ്ടത് മൈ ഹാൻഡ്സ്. ഇനി മദർ സെഡ്, യു ആർ എ ഗുഡ് ബോയ്. ഷീ കിസ്ഡ് മനു ഓൺ ഡാഷ് ചീക്ക്. ഷീ കിസ്ഡ് മനു ഓൺ, മനുവിൻ്റെ കവിളിൽ ഉമ്മോച്ചു എന്നല്ലേ. അപ്പോൾ മനുവിൻ്റെ എന്ന് അവൻ്റെ കവിളിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ എന്ന് പറയുമ്പോൾ ഏതാ വരിക? അവിടെ ഹിസ് വരണം. അപ്പോൾ ഷീ കിസ്ഡ് മനു ഓൺ ഹിസ് ചീക്സ്. മനു, ഡു യു തിങ്ക് ഓൾ ഡാഷ് ഫ്രണ്ട്സ് വാഷ് ഡാഷ് ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്? അവൻ്റെ അമ്മ ചോദിക്കുകയാണ്. മദർ ആസ്ക്ഡ് മനു, ഡു യു തിങ്ക് ഓൾ ഡാഷ് ഫ്രണ്ട്സ്. എന്താ പറയുക? മനു, ഡു യു തിങ്ക് ഓൾ ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുമോ? ഓൾ അവൻ്റെ ഫ്രണ്ട്സ് അല്ല. അവൻ്റെ അവിടെ ഡു യു തിങ്ക് ഓൾ ഡാഷ് ഫ്രണ്ട്സ്, നിൻ്റെ എല്ലാ കൂട്ടുകാരും. അപ്പോൾ നിൻ്റെ എന്ന് പറയണമെങ്കിൽ എന്താ വരേണ്ടത് അവിടെ? യുവർ. അപ്പം മനു, ഡു യു തിങ്ക് ഓൾ യുവർ ഫ്രണ്ട്സ് വാഷ് ഡാഷ് ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്? നിൻ്റെ എല്ലാ കൂട്ടുകാരും അവരുടെ കൈകൾ കഴുകുന്നുണ്ടോ? അപ്പം അവരുടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് വരണം? ദേർ വരണം. അപ്പം മനു, ഡു യു തിങ്ക് ഓൾ യുവർ ഫ്രണ്ട്സ് വാഷ് their hands before eating? Mother asked. Yes, they all wash dash hands before they eat. Yes, amma, avaru ellavarum avarude kaygal kazhugunnundennaan appo manu answer cheyidha. Appo they all wash avarude kaygal ennu parumba avarude ennu parumba edu varanam? Their varanam. Yes, they all wash their hands before they Do your teachers ask you to develop good habits like this? Mother asked. Yes. Dash, science teacher, always tells us about the importance of developing good habits. മനുവിൻ്റെ അമ്മ ചോദിക്കുകയാണ്, ഡു യുവർ ടീച്ചേഴ്സ്, നിങ്ങളുടെ ടീച്ചേഴ്സ് ഇങ്ങനെ ഗുഡ് ഹാബിറ്റ്സിൻ്റെ കാര്യം ഡെവലപ്പ് ചെയ്യുന്ന കാര്യം പറയാറുണ്ടോ എന്ന് പറയുമ്പോൾ മനു ഇസ് ആൻസറിങ്. എന്താ പറയുന്നത്? Yes. Dash, science teacher, always tells us about the importance of developing good habits. അപ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? സയൻസ് ടീച്ചർ ഇതിനെപ്പറ്റി, ഗുഡ് ഹാബിറ്റ്സിനെ പറ്റി എപ്പോഴും പറയാറുണ്ട് എന്നാണ് അല്ലേ? അപ്പോൾ യെസ്, ഡാഷ് സയൻസ് ടീച്ചർ.
അവിടെ എന്തായിരിക്കും അവിടെ വരുന്ന പെറിന്റെ പ്രോണൗൺ എന്ന് ഞങ്ങളുടെ സയൻസ് ടീച്ചർ പറയുന്നുണ്ടാവില്ലേ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ എന്ന് പറയണമെങ്കിൽ ഏത് വരണം, ഏത് ഈ തന്നിരിക്കുന്ന വേർഡ്സിൽ ഏത് ഏത് പ്രോണൗൺ ആണ് വരേണ്ടത്? ഹീസ്, ഹെർ, ദേർ, മൈ, അവർ, യുവർ. ഏതായിരിക്കും ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അവർ. അപ്പം യെസ്, അവർ സയൻസ് ടീച്ചർ ഓൾവേസ് ടെൽസ് എസ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡെവലപ്പിംഗ് ഗുഡ് ഹാബിറ്റ്സ്. ഷീ ടെൽസ് എസ് ദ സ്റ്റോറി ഓഫ് ഡാഷ് സൺ ആൻഡ് ഡോട്ടർ. അപ്പോൾ ടീച്ചറിൻ്റെ കാര്യം പറഞ്ഞിട്ട് കണ്ടോ, രണ്ടാമത് വന്നപ്പോൾ പിന്നെയും സയൻസ് ടീച്ചർ യൂസ് ചെയ്തില്ല. അവിടെ ഷീ എന്ന് പറഞ്ഞ പ്രോണൗൺ ഓൾറെഡി യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഷീ ടെൽസ് എസ് ദ സ്റ്റോറി ഓഫ് ഡാഷ് സൺ ആൻഡ് ഡോട്ടർ. ആരുടെ സൺ ആൻഡ് ഡോട്ടർ? ഷീ പറയണമെന്നുണ്ട് സയൻസ് ടീച്ചർ സൺ ആൻഡ് ഡോട്ടർ എന്ന് പറയണമെങ്കിൽ അവരുടെ സയൻസ് ടീച്ചർ അവരുടെ മക്കളുടെ കാര്യമല്ലേ. അപ്പോൾ ഷീ ടെൽസ് എസ് ദ സ്റ്റോറി ഓഫ് അവരുടെ തന്നെ സൺ ആൻഡ് ഡോട്ടർ. അപ്പോൾ അവരുടെ എന്ന് വരുമ്പോൾ ഏത് വരും? ഹെർ, ബിക്കോസ് അവരൊരു ലേഡിയാണ്. അപ്പോൾ അതുകൊണ്ട് ടീച്ചർ ഒരു ലേഡി ആയതുകൊണ്ട് ഷീ ടെൽസ് എസ് ദ സ്റ്റോറി ഓഫ് ഹർ സൺ ആൻഡ് ഡോട്ടർ, സെഡ് മനു. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, ഐ മസ്റ്റ് കൺഗ്രാറ്റുലേറ്റ് ഡാഷ്, മദർ സെഡ്. അത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, ഞാൻ അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യണമെന്ന് അമ്മ പറയും. അപ്പോൾ ഐ മസ്റ്റ് കൺഗ്രാറ്റുലേറ്റ് ആരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യേണ്ട ഇവിടെ? ഏത് പ്രോഗ്രാം യൂസ് ചെയ്യും? ഐ മസ്റ്റ് കൺഗ്രാറ്റുലേറ്റ് ഹെർ, കാരണം നമ്മളിവിടെ സയൻസ് സ്റ്റേഷനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഐ മസ്റ്റ് കൺഗ്രാറ്റുലേറ്റ് ഹെർ. എവ്രിബഡി ലൈക്സ് ഡാഷ്, മനു സെഡ്. അപ്പം സയൻസ് സ്റ്റേഷനെ പറ്റി പറഞ്ഞുകൊണ്ട് വന്ന് ഹെർ എന്ന് പറഞ്ഞ പ്രോണൗൺ ആണ് നമ്മളിപ്പോൾ ഇതുവരെ യൂസ് ചെയ്തത്. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, ഐ മസ്റ്റ് കൺഗ്രാറ്റുലേറ്റ് ഹെർ, മദർ സെഡ്. എവ്രിബഡി ലൈക്സ് ഡാഷ്, മനു സെഡ്. അപ്പോൾ എവ്രിബഡി ലൈക്സ് ആരെ? ഹെർ. ആ ടീച്ചറിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ് മനു ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ വെക്കേണ്ട പ്രോണൗണ് ഹെർ. അപ്പോൾ എവ്രിബഡി ലൈക്സ് ഹെർ, മനു സെഡ്. യു ക്യാൻ സീ ഓൾ ദ ആൻസേഴ്സ് ഹിയർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ജസ്റ്റ് ടൈപ്പ് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ് ആൻഡ് ഐ വിൽ റിപ്ലൈ ടു യു. സോ അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത പോലെ ഹീസ്, ഹർ, ദേർ, അവർ, മൈ എന്നൊക്കെ പറയുന്നതാണ് ഓണർഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന പ്രോണൗൺസ്. ഞാൻ പ്രോണൗൺസിനെ കുറിച്ച് പിന്നീട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം. ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ ഐ കം വിത്ത് ആക്ടിവിറ്റി നമ്പർ 6, അത് ആർട്ടിക്കിൾസിനെ കുറിച്ചാണ്. അതും ഇംഗ്ലീഷ് ഗ്രാമറിനെ ബേസ് ചെയ്താണ്. നിങ്ങൾ അതിൻ്റെ എല്ലാം ഒരു ചെറിയ ഫോം നിങ്ങൾ ഓൾറെഡി പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവാം. സോ യു ആർ ഗോയിങ് വി ആർ ഗോയിങ് ഇൻ ടു മോർ ഡീറ്റെയിൽ ഇൻ ഈച്ച് ആൻഡ് എവറി ക്ലാസ്. സോ ഇതുവരെയും ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ വെൻ ഐ എം പുട്ടിംഗ് ന്യൂ വീഡിയോസ് യു വിൽ ഗെറ്റ് നോട്ടിഫിക്കേഷൻസ് ഓൾസോ. സോ ടിൽ ദെൻ, ഗുഡ് ബൈ.